ആവേശകരമായ ഇംഗ്ലണ്ട് പരമ്പര ടീം ഇന്ത്യ സ്വന്തമാക്കിയതിനു ശേഷം ഇന്ത്യൻ ആരാധകർ അടുത്തതായി കാത്തിരിക്കുന്നത് ഇന്ത്യ വിൻഡീസ് പരമ്പരയ്ക്ക് വേണ്ടിയാണ്. മൂന്ന് മത്സര ഏകദിന പരമ്പര ജൂലൈ 22-നാണ് ആരംഭിക്കുന്നത്. ഇതിനോടകം തന്നെ മത്സരം നടക്കുവാനായിരിക്കുന്ന ക്വീൻസ് പാർക്ക് ഓവലിൽ ഇന്ത്യൻ ക്യാമ്പ് എത്തിയിട്ടുണ്ട്. രോഹിത് ശർമ്മയുടെ കീഴിൽ പല പ്രമുഖ താരങ്ങൾക്കും വിശ്രമം അനുവദിച്ചുകൊണ്ടാണ് വിൻഡീസിനെതിരായ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയാളി താരം സഞ്ജു സാംസണും ടീമിലിടം നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് കൂടുതൽ ആവേശം തന്നെയാണ് നൽകുന്നത്. വിരാട് കോഹ്ലിക്ക് വിശ്രമം അനുവദിച്ചിട്ടുള്ള സാഹചര്യത്തിൽ മലയാളി താരം സഞ്ജു സാംസണെ മൂന്നാം നമ്പറിലേക്ക് നറുക്കുവിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ശിഖർ ധവാൻ, ഋതുരാജ്, കെ കുമാർ സഖ്യത്തിനെയായിരിക്കും ഓപ്പണിംഗിലേക്ക് ടീമിന്റെ പരിഗണിക്കുക. ശേഷം സഞ്ജു സാംസൺ, ദീപക് ഹൂഡ, ശ്രേയസേയർ, സൂര്യകുമാർ യാദവ്, ജഡേജ, അക്സർ പട്ടേൽ, ആവേശ് ഖാൻ, പ്രസീത് കൃഷ്ണ, യുസ്വേന്ദ്ര ചഹൽ എന്നിവരടങ്ങുന്നതായിരിക്കും ടീം ഇന്ത്യയുടെ ഏറ്റവും സാധ്യതയേറിയ ഒരു പ്ലേയിംഗ് ഇലവൻ. വിൻഡീസ് പരമ്പരയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറുഭാഗത്ത് ഇന്നലെ ക്രിക്കറ്റിനെ സംബന്ധിച്ച് രണ്ട് ഇതിഹാസ താരങ്ങളുടെ വിരമിക്കൽ പ്രഖ്യാപനം തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർക്ക് ഏറെ നിരാശ നൽകിയിരിക്കുന്നത്. ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീം നായകനായ ബെൻ സ്റ്റോക്സ് ഇന്നലെ ഏകദിന ക്രിക്കറ്റിൽ നിന്നാണ് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഇന്ത്യക്കെതിരായ അവസാന പരമ്പരയിലെ അവസാന മത്സരത്തിന് ശേഷമാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്ക് ശേഷം ഏകദിന ക്രിക്കറ്റിൽ നിന്ന് താൻ വിരമിക്കുമെന്ന് 31-കാരനായ സ്റ്റോക്സ് പ്രഖ്യാപിക്കുന്നത്. 2011 അയർലൻഡിനെതിരെ അരങ്ങേറിയ അദ്ദേഹം 104 ഏകദിനങ്ങളിൽ നിന്ന് 39.45 ശരാശരിയിൽ 2919 റൺസാണ് നേടിയിട്ടുള്ളത്. 3 സെഞ്ചുറികളും 21 അർദ്ധ സെഞ്ചുറികളും ഏകദിനങ്ങളിൽ സ്റ്റോക്സിന്റെ പേരിലുണ്ട്. ഓൾറൗണ്ടർ കൂടിയായ സ്റ്റോക്സ് ഏകദിനങ്ങളിൽ 74 വിക്കറ്റുകളും നേടിയിട്ടുണ്ട്. 2019 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് കിരീടം നേടിക്കൊടുക്കുന്നതിൽ സ്റ്റോക്സിന്റെ പങ്ക് തന്നെയായിരുന്നു ഏറെ നിർണായകമായി മാറിയിരുന്നത്. എന്നിരുന്നാലും ഏകദിനത്തിൽ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന്റെ ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ബെൻ സ്റ്റോക്സിന്റെ ഒരു വിരമിക്കൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതേപോലെ വിൻഡീസ് രാജേന്ദ്ര ക്രിക്കറ്റിൽ നിന്ന് തന്റെ വിരമിക്കലാണ് ഇന്നലെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ദിനേശ് രാംലിൻ പ്രഖ്യാപിച്ചത്. 2005 വിൻഡീസിനായി അദ്ദേഹം അരങ്ങേറിയിരുന്നത്. 17 വർഷം നീണ്ട രാജേന്ദ്ര കരിയറിൽ 74 ടെസ്റ്റുകളിലും 139 ഏകദിനങ്ങളിലും 71 T20 മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ടായിരുന്നു. വിൻഡീസിന്റെ 2012-2016 T20 ലോകകപ്പ് വിജയങ്ങളിലും അദ്ദേഹം ഭാഗമായിരുന്നു.